എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിലുള്ള പൂച്ചെടികളായാലും പച്ചക്കറികളായാലും എല്ലാം നല്ല രീതിയിൽ പൂത്ത് കിട്ടിയാലേ നമുക്ക് കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ അതിനു പറ്റിയ ഒരു അടിപൊളി ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇത് വഴി നമ്മൾ നല്ലൊരു അടിപൊളി ഹോർമോൺ ട്രീറ്റ്മെൻറ്റും കൂടിയാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വളം ഉപയോഗിച്ചിട്ട് എൻ്റെ പൂക്കാത്തയും കായ്ക്കാത്തയും തക്കാളി വരെയും ചെറുതായിട്ട് ഇപ്പോൾ കായ്ച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വഴുതന, മുളക് അങ്ങനെയുള്ള എല്ലാ തരം പച്ചക്കറികളിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ചെടികൾ നല്ല രീതിയിൽ വളർന്നിട്ടും പൂക്കൾ ഉണ്ടാവണമില്ല എന്ന് പരാതിയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഈ ഒരു ചെറിയ മുളക് തൈ തന്നെ അധികം വലിപ്പം വെക്കണേ മുന്നേ തന്നെ നല്ല രീതിയിൽ ഇതിമ്മോ മുളക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ വളം ചെടികൾക്ക് കൊടുക്കുന്നത് വഴി ഒരുപാട് മിനറൽസും വൈറ്റമിൻസൊക്കെ കിട്ടും. അത് കൂടാതെ തന്നെ അവർക്ക് ഒരു ഹോർമോൺ ട്രീറ്റ്മെൻറ്റും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. പൊതുവേ ഫൈറ്റോ ഹോർമോൺസ് എന്നാണ് നമ്മുടെ ചെടികളിൽ ഉണ്ടാവുന്ന ഹോർമോൺസ് എന്നറിയപ്പെടുന്നത്. അത്തരത്തിലുള്ളൊരു ഹോർമോണാണ് സൈറ്റോകൈനിൻ. അപ്പോൾ ഈ സൈറ്റോകൈനിൻ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള വളവും നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ സൈറ്റോകൈനിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഇത് സെൽ ഡിവിഷൻ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മുടെ റൂട്ടിൻ്റെ ആയാലും ഷൂട്ടിൻ്റെ ആയാലും ലീവ്സിൻ്റെ ആയാലും വളർച്ചയ്ക്കും അതുപോലെ തന്നെ അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനും സൈറ്റോകൈനിൻ സഹായിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹോർമോൺ റിച്ച് ആയിട്ടുള്ള വളമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. പൂച്ചെടികൾക്കും വളരെ നല്ലതാണ്, പച്ചക്കറികൾക്കും നല്ലതാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇത്ര വലിയ ബിൽഡപ്പൊക്കെ കൊടുത്തിരുന്ന ഈ ഒരു വളത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില നമുക്ക് വേണമെങ്കിൽ കറിക്കൊന്നും എടുക്കാൻ പറ്റാത്ത തരത്തിൽ നല്ല മൂത്തിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. മുരിങ്ങയില കൂടാതെ വേറെ നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ, അത് വഴിയേ പറയാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയിലാണ് സൈറ്റോകൈനിൻ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ കൂടാതെ വൈറ്റമിൻസും മിനറൽസും വേറെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറിൻ്റെ പുറകിലുള്ള രഹസ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവർക്ക് നല്ല രീതിയിൽ തന്നെ മുരിങ്ങയില എടുക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം അതെല്ലാവരും ഊരി ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഊരി എടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ തണ്ടുകൾ, കട്ടി കുറഞ്ഞ തണ്ടുകളൊന്നും വന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ആ ഒരു മെയിനായിട്ടുള്ളൊരു കട്ടിയുള്ള ഒരു തണ്ട് മാത്രം മാറ്റി ബാക്കിയെല്ലാം ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളെല്ലാം ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അതിലൊന്നാണ് ശർക്കര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 50 ഗ്രാം ശർക്കര ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഉണ്ട നമ്മളൊരു നാരങ്ങ വലിപ്പത്തിലൊക്കെ വാളംപുളി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് നലിച്ചെടുക്കണം. അപ്പോൾ ശർക്കര കട്ടയായിട്ടുള്ള ശർക്കരയാണെങ്കിൽ നമ്മളൊന്ന് പതുക്കെ ചീകി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ശർക്കരയുടെ പൊടിയായിട്ട് തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വില കുറവിന് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ഫെർട്ടിലൈസറൊക്കെ ഉണ്ടാക്കാൻ അത് തന്നെ ധാരാളമല്ലോ. അപ്പോൾ ഞാൻ അതുപോലത്തെ ഉള്ളൊരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. കട്ടയായിട്ടുള്ള ശർക്കരയാണെങ്കിൽ ചീകി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും മുരിങ്ങയിലൊക്കെ ഒരു 50 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുളി വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം നല്ല രീതിയിലൊന്ന് തിരുമ്പി കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റൊക്കെ ഇതിലോട്ട് ഇങ്ങനെ വരുള്ളൂ. ഇനി നമുക്ക് പുളി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് രണ്ടും നന്നായിട്ട് അലിയിച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട്. ശർക്കരയിൽ ചെറിയ ചെറിയ തരികൾ ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് രണ്ടും മുരിങ്ങയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പുളിയുടെ ബാക്കിയുള്ള ആ ഒരു ഇതൊന്നും എടുത്ത് മാറ്റേണ്ട കാര്യമില്ല, അതെല്ലാം ഇതിൽ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്കതുപോലെ തന്നെ നമ്മുടെ ശർക്കരയുടെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ശർക്കരയുടെ ആ ഒരു പൊട്ടൊക്കെ അതിൽ കിടപ്പുണ്ട്, സാരമില്ല, അത് അലിഞ്ഞോളും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 5 ലിറ്റർ വെള്ളം ഒഴിക്കണം. ഇതുപോലത്തെ ഒക്കെ ഒരു കപ്പ് ഉണ്ടാവുമല്ലോ, അതിലൊരു 5 കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എടുത്ത ബക്കറ്റ് തികയാതെ വന്നിട്ടോ. ഇതൊരു ചെറിയ ബക്കറ്റല്ലേ, അപ്പോൾ നമുക്കിതൊരു കുറച്ചും കൂടി വലിയ ബക്കറ്റിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒരു വലിയ ബക്കറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് മൊത്തം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് അതിന് മുന്നേ നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മൂടി വെക്കണുണ്ട്. ഇനി ഇത് ഡെയിലി ഒരു തവണ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ 3ാമത്തെ ദിവസം കേട്ടോ നിങ്ങൾ കാണുന്നത്. 3ാമത്തെ ദിവസം ആയപ്പോൾ തന്നെ ഇലയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. 2ാമത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ. അപ്പോൾ ഇതേ നല്ല പോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കുമ്പോൾ ഇതിങ്ങനെ പതയൊക്കെ വരും കേട്ടോ, അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ വരണം. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ ഇളക്കിയിട്ട് മൂടി വെക്കാം. അപ്പോൾ മൂടിയുള്ള ബക്കറ്റാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ, നന്നായിട്ട് ടൈറ്റായി അടച്ചിരിക്കുമല്ലോ.
അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ദിവസം എനിക്ക് വീണ്ടും ഒരു സാങ്കേതിക പ്രശ്നം നേരിട്ട്, എൻ്റെ പേരിൽ വൈകുന്നേരം ഞാൻ ഈ ബക്കറ്റ് ഇന്ന് ഇത് മാറ്റി വേറൊരു പാത്രത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇത് പുറത്ത് ചെടി നനക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുത്തിരുന്ന ബക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് ഇന്ന് ഒഴിവാക്കാം കേട്ടോ. നല്ല കളറുള്ള ബക്കറ്റൊക്കെ എനിക്ക് നല്ലതുപോലെ വെളിച്ചം കിടക്കുന്നത് അത്ര നല്ലതാവും എനിക്ക് തോന്നണില്ല. ഇനിയിപ്പോൾ അതേ നമ്മൾ വീണ്ടും മൂന്നാമത്തെ ദിവസം ഇതുപോലെ തന്നെ ഇളക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കോളൂ കേട്ടോ, നമ്മുടെ മുരിങ്ങയുടെ എല്ലാം മുകളിലും വെള്ളം താഴെയായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇനി ദിവസം ചെല്ലും തോറും നമുക്ക് മാറ്റം കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ദിവസം പോകുന്നോറും ഇതിൻ്റെ നിറമൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ നല്ല എളുപ്പമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഒരു 10 ദിവസം ഇതേ പ്രോസസ്സ് തുടരാം. ഡെയിലി ഓരോ തവണ ഇതുപോലെ ഇളക്കി മൂടി വെക്കാം. അങ്ങനെ 10-ാമത്തെ ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പൊന്തി കിടന്നതിന് നിലയൊക്കെ താഴെ വന്ന് ഇങ്ങനെ അടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ഉപയോഗിക്കാനായിട്ട് മറ്റുള്ള വളങ്ങൾ പോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്ത് തന്നെ വേണം ഇത് ഒഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഇലയും വെള്ളവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനരിക്കൊന്നും വേണ്ട കേട്ടോ, ഈ ഇലയോട് കൂടി തന്നെ നമുക്ക് ചെടികൾ കൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്ന അളവാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി 1 ലിറ്ററിൻ്റെ ഒരു ഐസ്ക്രീം കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതേ കപ്പിൽ തന്നെ 5 കപ്പ് വെള്ളം, അതായത് 5 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് വേണം ചെടികൾ കുഴിക്കാനായിട്ട്. എനിക്കിപ്പോൾ ആയൊരു 5 കപ്പും പിന്നെ 1 കപ്പും 6 കപ്പ് വെള്ളം ഒഴിക്കാനുള്ള അത്രക്ക് വലിയ ബക്കറ്റല്ല ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതേ കപ്പിൽ തന്നെ 2.5 കപ്പ് വെള്ളം നമ്മുടെ ഈ ഒരു ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് 5 ഇരട്ടി വെള്ളമായി കിട്ടും. ഡൈല്യൂട്ട് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിന് ചെറിയൊരു പുളിച്ച മണ്ണുണ്ടാവും, അതായത് നമ്മുടെ ശർക്കരയും പുളിയും ഒക്കെ കൂടി നമ്മൾ ചേർക്കുന്നത് ശരിക്കും ഇതിൽ നല്ല ബാക്ടീരിയസൊക്കെ ഉണ്ടാവാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുളിച്ചൊരു മണ്ണുണ്ടാവും. ഇനിയിപ്പോൾ പുളി ഇല്ലാത്തവർക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈരിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറികൾക്കും നമുക്ക് പൂവ് ആവശ്യമുള്ള എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു റിസൾട്ട് തന്നെ കാണാൻ പറ്റും. ഒട്ടും പൂക്കാതെ നിന്നിരുന്ന തക്കാളിയിൽ വരെയും എനിക്ക് റിസൾട്ട് കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങൾക്കും ഇത് ഈ ഒരു വളം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ മുളകിലും വഴുതനയിലും വയറിലെല്ലാം നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ പൂച്ചെടികളിലും റോസും അതുപോലെ തന്നെ ഓർക്കിഡിന് നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത്. ഓർക്കിഡിനൊക്കെ നല്ല രീതിയിൽ ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓർക്കിഡിനൊക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ഒന്ന് അരിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വളം നമുക്ക് ഓരോ 15 ദിവസം കൂടുമ്പോഴും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതെല്ലാം കൊടുത്ത് പൂക്കൾ ഉണ്ടായിട്ടും പൂക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ബനാന പീൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട്, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കോട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വൈകാതെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസോം ഡയറി.